മാണി ഗ്രൂപ്പുകാർ ഇത്രയ്ക്ക് മഹാമനസ്കരാണെന്നറിയില്ലായിരുന്നു. ആണ്ടോടാണ്ട് കെ എം മാണിയുടെ ജന്മദിനത്തോടൊപ്പം നടത്തുന്ന അന്നദാനത്തിന് പുറമെ രാഷ്ട്രീയ ഭിക്ഷാദീകൾക്ക് വേണ്ടി ശരണാലയം കൂടി തുറന്ന കാര്യം മാലോകർ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ആദ്യത്തെ അന്തേവാസിയായി പരിണിതപ്രജ്ഞനായ ജോണി നെല്ലൂരിനെ കൈപിടിച്ച് സ്വീകരിച്ചുകൊണ്ട് ശരണാലയത്തിൻ്റെ ഉദ്ഘാടന മഹാമകം ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നാണ് അങ്ങാടിയിൽ പാട്ട്. ഏതായാലും നല്ല കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സമാധാനമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് കാണുമ്പോൾ വല്യേട്ടൻ പാർട്ടികൾക്ക് പൊതുവെ കണ്ണുകടി ഉണ്ടാകാറുണ്ട്. മുന്നണിയുടെ ശക്തി കൂടട്ടെ, അപ്പുറത്തുനിന്ന് വരുന്നവരെ മാതൃപാർട്ടികൾ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് വല്യേട്ടന്മാർ ഇവന്മാരെയൊക്കെ കൂടെ കൂടെ പ്രോത്സാഹിപ്പിക്കും. എന്നാലല്ലേ ഒരു സന്ദർഭം വരുമ്പോൾ വിഘട സരസ്വതി പറയാൻ ആരെയെങ്കിലുമൊക്കെ കിട്ടൂ. കെ എം മാണിയുടെ അരുമശിഷ്യന്മാരായിരുന്ന ജോണി നെല്ലൂരിനെയും മാത്യു സ്റ്റീഫിനെയും പി എം മാത്യുവിനെയും ടി എം ജേക്കബ് വശീകരണ മന്ത്രം ചൊല്ലി കൂടെ കൊണ്ടുപോയി ഒരു നാളിൽ. അതിനു മുൻപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പിണങ്ങി നിന്ന ജോസഫും മാണിയും തമ്മിൽ ലയിക്കുകയും ഒടുവിൽ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജേക്കബിനെ കെ എം മാണിക്ക് സംഭാവന നൽകിയിട്ട് ജോസഫ് പോയ സമയമായിരുന്നു. 1986 മുതൽ 91 വരെയുള്ള കേരള കോൺഗ്രസ് ചരിത്രം ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. 91 ഇലക്ഷൻ കഴിഞ്ഞ് മാണി ഗ്രൂപ്പിൻ്റെ മന്ത്രിമാരുടെ ലിസ്റ്റ് ലീഡർ കരുണാകരനെ ഏൽപ്പിച്ചപ്പോൾ അതിൽ കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും പേരായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. ലീഡർ മാണിയെ വിളിച്ചു പറഞ്ഞു, ജേക്കബും ഞാനും എൻ്റെ മന്ത്രിസഭയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും, മാണിക്ക് വേണമെങ്കിൽ വരാമെന്നായിരുന്നു. അങ്ങനെ വലിഞ്ഞു കയറി വന്നവന് വേണ്ടി കൂടെ നിന്ന സി എഫ് തോമസിനെ തഴേണ്ടി വന്നു. ഇത് ആത്മകഥയിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ക്വാർട്ടേഴ്സിൽ സ്ഥിരമായി സന്ധ്യാനമസ്കാരത്തിന് ഒത്തുചേർന്നിരുന്നവർ പിന്നീട് ജേക്കബ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ടു. കാലം മറിഞ്ഞും തിരിഞ്ഞും കളിച്ചു. ഒരു ദിവസം ജേക്കബ് ഗ്രൂപ്പ് പിരിച്ചുവിട്ട് ജോണി നെല്ലൂരും മാത്യു സ്റ്റീവനും താനും കൂടി മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നുവെന്ന് ചെയർമാൻ പി എം മാത്യു വിളംബരം ചെയ്തു. മാത്യുവിൻ്റെ പുറകിലെ ചാലകശക്തി സാക്ഷാൽ ജോണി നെല്ലൂരായിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. രാവിലെ പി എം മാത്യുവിനൊപ്പം പാർട്ടി പിരിച്ചുവിട്ടെന്ന് പ്രസ്താവന ഇറക്കിയ ജോണിയുടെ വൈകുന്നേരത്തെ പ്രസ്താവന കണ്ട് മാധ്യമലോകം മുഴുവൻ അമ്പരന്നു. ജോണി നെല്ലൂർ ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നടത്തിയ പ്രസ്താവന. പാർട്ടി ചെയർമാനായിരുന്നിട്ട് പോലും ഒരു അസംബ്ലി സീറ്റ് നിഷേധിക്കപ്പെട്ട് നാണം കെട്ട് വിഘട സരസ്വതി പറഞ്ഞ് നടന്നിരുന്ന ജോണിക്ക് സമാശ്വാസവുമായി സമ്മാനമായി യു ഡി എഫ് സെക്രട്ടറി സ്ഥാനം സൃഷ്ടിച്ചു കൊടുത്തവനാണ് കെ എം മാണി എന്ന കാര്യം ഇവിടെ മറക്കരുത്. ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും നടന്ന ജോണിയെ തളയ്ക്കാൻ ഒരു ദിവസം കെ എം മാണി കണ്ടുപിടിച്ച പുതിയ സ്ഥാനമായിരുന്നു യു ഡി എഫ് സെക്രട്ടറി. അതോടെ ജോണിയുടെ അസുഖം തൽക്കാലം ശമിച്ചു. ഇതിനിടെയാണ് മാണി ഗ്രൂപ്പിൽ പൊട്ടിത്തെറി ഉണ്ടായത്. കെ എം മാണി കാലം ചെയ്തു. പി ജെ ജോസഫ് വിശ്വരൂപം കാണിച്ച് ഉറഞ്ഞു തുള്ളി. പാർട്ടി അക്ഷരാർത്ഥത്തിൽ രണ്ടായി. ജോണി ഉൾപ്പെടെ ഒരു ഡസൻ നേതാക്കൾ സട ഉടഞ്ഞെഴുന്നേറ്റു. അടുത്ത ഊഴത്തിനായി എല്ലാവരും ദൃശ്യവും അദൃശ്യവുമായി കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് ഓടി. ഏവരുടെയും ആവശ്യം ഒന്നായിരുന്നു, പാർട്ടിയിൽ രണ്ടാമനാകണം. ജോസഫ് ഒന്നാമനായിക്കൊള്ളട്ടെ, മാണിയുടെ പുത്രനല്ലേ, കാഞ്ഞവൻ്റെ മുട്ട പറക്കുമെന്നാണല്ലോ ശാസ്ത്രം. ജോസ് എല്ലാവരെയും ചെറുവിരലിൽ നിർത്തി. പാർട്ടി വിട്ടുപോയ ആരെയും വേണ്ട എന്ന് നിലപാടെടുത്തു. അതുകൊണ്ട് അന്ന് ജോസ് രക്ഷപ്പെട്ടു. മറിച്ച് അന്ന് ജോണി നെല്ലൂരിനെയോ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ കോൺഗ്രസ്സുകാർ ചവിട്ടി പുറത്താക്കിയപ്പോൾ ജോണി കളത്തിലിറങ്ങി മധ്യസ്ഥൻ പറയാൻ നിന്നേനെ. ഒടുവിൽ മാണി ഗ്രൂപ്പ് വീണ്ടും പിളർന്നു എന്നൊരു തലക്കെട്ടും മാധ്യമങ്ങൾക്ക് കിട്ടിയേനെ. ഏതായാലും ജോസ് ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്തതുകൊണ്ട് അന്ന് പ്രസവം എളുപ്പമായി. 100 കുറുന്തൊട്ടി കഷായം കുടിച്ച് പ്രസവിക്കുന്ന അത്ര എളുപ്പം. ഇപ്പോൾ എന്ത് ചേതോ വികാരമാണ് ജോണിയെ കൂടെ കൂട്ടാൻ ഇടവന്നതെന്നറിയില്ല. കത്തോലിക്കരെയെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് ഏതെങ്കിലും അത്രന്മാർ കൽപ്പന നൽകിയോ, അതോ വലിയേട്ടൻ പാർട്ടി നിർദ്ദേശം നൽകിയോ? രണ്ടായാലും ശരിയല്ല, മെത്രാൻമാർക്ക് കൽപ്പന ഇറക്കാൻ അവകാശമില്ല. കാരണം ഈ കത്തോലിക്ക സ്നേഹം കെ എം മാണിയെ കോൺഗ്രസ്സുകാർ പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ കണ്ടില്ല. മാത്രമല്ല അന്ന് ഫ്രാൻസിസ് ജോർജിനെയും കൂട്ടരെയും കുത്തിയിളക്കി പുതിയ രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ചത് സുറിയാനി സഭയിലെ ഒരു ഉന്നതൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരുടെ വാക്ക് കേട്ട് ഈ പണിക്ക് പോകരുത്. ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം. ഇനിയുള്ള സാധ്യത മുന്നണിയിലെ വലിയേട്ടൻ പാർട്ടിയുടെ സമ്മർദ്ദമാകാം. അത് നല്ലതിനല്ല. എപ്പോഴെങ്കിലും ഉപയോഗം വരും എന്ന കണക്കൂട്ടലിൽ ഉള്ള ഒരു കരുതൽ മാത്രമാണത്. ആപത്തു കാലത്ത് ഉപേക്ഷിച്ചു പോയവർ പോട്ടെ, ഇപ്പോഴുള്ളവർ നിങ്ങളെ മാണിസാറിൻ്റെ മകൻ എന്ന നിലയിൽ പൊന്നും നുറുക്കും പോലെയാണ് കൊണ്ടു നടക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലും ചേക്കേറിയിട്ട് തൃപ്തി വരാതെ സ്വന്തമായി ഒരു പാർട്ടി സ്ഥാപിച്ച് അതും പൊളിച്ച് നടക്കുന്ന ഇതുപോലത്തെ രാഷ്ട്രീയ നവംസകങ്ങളെ കൂടെ കൂട്ടുമ്പോൾ പറഞ്ഞുവെന്ന് മാത്രം. അവരെല്ലാം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രമാണ്. ഏറ്റവും അടുത്ത അവസരത്തിൽ അവർ നിങ്ങളെ തള്ളിപ്പറയും. 2014 മുതൽ 20 വരെയുള്ള പ്രതിസന്ധി കാലത്ത് കൂടെ നിന്നവരെ ചേർത്ത് നിർത്തുക. കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അവർക്ക് വീതിച്ച് നൽകുക.
അല്ലാതെ ദിവസം 3 നേരം ആഹാരത്തിന് മുമ്പും പിമ്പും മോനിപ്പള്ളി കവലയിൽ നിന്ന് ജോസിന് പിതൃസ്തുതി പാടി നടന്നിരുന്ന വക്കീലിനെ കൂടെയുള്ള ഒരു ABN കാശ് മേടിച്ച് ഹൈക്കോടതിയിൽ GP ആക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്ഥാനം കൽപ്പിച്ച് നൽകിയതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കരുത്. അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തത് ആരാണ്? കുന്നശ്ശേരി പിതാവിൻ്റെ മരണാനന്തര അനുസ്മരണത്തിൽ സന്നിഹിതരായ പഞ്ചായത്ത് മെമ്പർക്ക് വരെ നന്ദി പറഞ്ഞിട്ടും ആദ്യാവസാനം അതിൽ സന്നിഹിതനായിരുന്ന KM മാണിയെപ്പറ്റി ഒരക്ഷരം പറയാതെ പോകാൻ കാരണഭൂതരായവർ നാണമില്ലേ എന്ന് ചോദിച്ചാൽ അധികമായി പോകും. മല്ലനോട് മാധവൻ പറഞ്ഞതാണ് ശരി, ആപത്തുകാലത്ത് കൂടെ നിൽക്കാത്തവൻ ഉത്തമ സുഹൃത്തല്ല.